വെൽക്കം ടു റൂബീസ് റെസിപ്പി. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ പോളയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2.5 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 3 മുട്ട, പിന്നെ 3 ആപ്പിൾ. ഇതിൻ്റെ 2.5 ഭാഗം മതി. ഇതിൻ്റെ 1 ഭാഗം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ കുറച്ച് കാഷ്നട്ടും വേണം, റൈസിൻസും വേണം, 1 പിഞ്ച് ഉപ്പും, പിന്നെ ആവശ്യത്തിന് നെയ്യും വേണം. അപ്പോൾ നമ്മളിവിടെ ആപ്പിള് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി മുട്ട, പഞ്ചസാര, മൈദ, ഏലക്കാപ്പൊടി, പാൽപ്പൊടി, ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ഉപ്പ്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമ്മളിവിടെ അതെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ സ്റ്റൗവിലോട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളറായി വന്നതിന് ശേഷം റൈസിൻസ് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഇതിൽ നിന്ന് കോരിയെടുക്കാം. കട്ട് ചെയ്ത് വെച്ച ആപ്പിളും കൂടെ നമുക്കിതിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരു ഇളം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ബാറ്ററി അതേ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് അടച്ചു വെക്കാം. ഏകദേശം 20 മിനിറ്റ് വരെ വേണ്ടിവരും ഇത് കുക്കായി വരാൻ. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും റൈസിൻസും ചേർത്ത് കൊടുക്കണം. വെരി ലോ ഫ്ലെയിമിൽ വേണം ഇത് പാകം ചെയ്തെടുക്കാൻ. ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അണ്ടിപ്പരിപ്പും റൈസിൻസും എല്ലാം അതിൻ്റെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചത്. ഇത് നമുക്കൊരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇത് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കായി ഒന്ന് നോക്കാം. ഇതേപോലുള്ളൊരു സ്റ്റിക്ക് കൊണ്ട് വേണം നമുക്കിത് വന്തോന്ന് നോക്കാൻ. സ്റ്റിക്കെല്ലാം ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് പാനിൽ നിന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ആപ്പിൾ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.